ബാലലീലയിലെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അർത്ഥം, പര്യായം, വിപരീതം, നാനാർത്ഥം ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താ പഠിക്കാനുള്ളത്? അർത്ഥ വ്യത്യാസം. രണ്ട് വാക്കുകൾ തന്നിട്ട് അതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അർത്ഥം അങ്ങനെ തന്നെ മാറിപ്പോകുന്നു. നോക്കൂ, ക്ഷതി നാശം, ക്ഷിതി ഭൂമി. കണ്ട, ഒരു പള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ ക്ഷിതി എന്നാവുമ്പോ, പക്ഷെ അർത്ഥം മാറിയതുകൊണ്ടോ. അടുത്ത നോക്കൂ, നാഗ സ്വർഗം, നാഗ പാമ്പ്. കണ്ട, കാ മാറി ഗായായി, അപ്പോ നാഗം പാമ്പായി. സുത അമൃത്, സുത പുത്രി. കണ്ട, ധ എന്നുള്ളത് പുത്രിയുടെ സുതയ്ക്ക് തായായി മാറി. അടുത്ത നോക്കൂ, പത്ര ഇന, പത്രി പക്ഷി. ഇനി പിരിച്ചെഴുതുകയാണ്. പിരിച്ചെഴുതുക നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. രണ്ട് വാക്കുകള് ഒരു വലിയൊരു വാചകം തന്നെ അതിനെ പിരിച്ച് പിരിച്ച് വേർതിരിച്ച് എഴുതാം. കൂത്താടാൻ അല്ലെങ്കിൽ, കൂത്താടാൻ അല്ലെങ്കിൽ, കൂത്താടാൻ പ്ലസ് അല്ലെങ്കിൽ. അടുത്തത്, പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ. പൈതങ്ങൾ അർത്ഥം ഇല്ല മൊഴിയിൽ. കേട്ടോ, വലിയ വരിയാകുമ്പോൾ പിരിച്ചെഴുതുന്നതും പലത് പലതായി മാറും. രണ്ടെണ്ണല്ല, മൂന്നോ നാലോ ആയി മാറും. ഇനി അടുത്ത വരി നോക്കൂ. ഇതിനേക്കാളും വലിയൊരു വരി എങ്ങനെ പിരിച്ചെഴുതാന്ന് കണ്ടേ നമുക്ക്. വലിയൊരു സെന്റൻസ് നോക്കൂ, എങ്ങനെയാണ്? തെല്ലുംപരപ്പേതാദായോലപ്പാമ്പും. വലിയതാണ്, അതെങ്ങനെ പിരിച്ചെഴുതിയിരിക്കുന്നേ നോക്കൂ. തെല്ലും ഇങ് അമ്പരപ്പ് ഓലപ്പാമ്പും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായിട്ടാണ് വേർതിരിച്ചെഴുതിയത്. ഇപ്പൊ വരിയുടെ വലിപ്പം കൂടുന്തോറും വേർതിരിച്ചെഴുതുക അല്ലെങ്കിൽ പിരിച്ച് പിരിച്ചെഴുതുന്നതും വലുതാവും. പിരിച്ചെഴുതുക എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അർത്ഥ വ്യത്യാസവും മനസ്സിലായി, പിരിച്ചെഴുതുകയും മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കാം. അമ്മയുടെ സമീപത്തു നിന്നും ദൂരെ പോയി കളിക്കണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? കൗതുകം ഉണർത്തിയ പമ്പരവും പാവയും ഓലപ്പാമ്പുമായി കളിച്ചു മടുത്തപ്പോൾ കുട്ടി പരിസരത്തുള്ള മറ്റു കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും തയ്യാറാകുന്നു. അതായത് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിൽ പിടിച്ച് കൗതുകം ഉണർത്തുന്ന പാവയും അല്ലെങ്കിൽ പമ്പരം ഒക്കെ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ഇച്ചിരിയൂടി വലുതായി, അപ്പോൾ ആ കുട്ടിക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനും പുറത്ത് തന്നോട് പ്രായമുള്ള കുട്ടികളോടൊത്ത് കളിക്കാനും ആഗ്രഹമായി. അമ്മയുടെ ചേലത്തുമ്പിൽ നിന്നും പിടിവിട്ട് തൊടിയും, തൊടി എന്ന് പറഞ്ഞാൽ പറമ്പ്, തൊടിയും പുഴയും മഴയും കാണാൻ കുട്ടിക്ക് കൊതിയായി. അവന്റെ മനസ്സിൽ അവൻ തനിച്ച് ആയാലും കുഴപ്പമില്ല, അമ്മയിൽ നിന്ന് മാറി കുറച്ചു നേരം മാറി നിന്നാലും കുഴപ്പമില്ല എന്ന വലിപ്പം വന്നു തുടങ്ങി. കൂട്ടുകാരോടൊപ്പം പ്രകൃതിയിലേക്ക് ഇറങ്ങി ആടിപ്പാടി നടക്കാനാണ് കുട്ടി വീട്ടിൽ നിന്ന് ദൂരേക്ക് പോകുന്നത്, പോകുവാൻ ആഗ്രഹിക്കുന്നത്. ചിരിയുടെ വലുതായി കുട്ടി എന്നർത്ഥം. കേട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലഞ്ഞിക്കായയ്ക്ക് മാമ്പഴത്തിന്റെ മാധുര്യം അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കാം? എന്തായിരിക്കാം കാരണം? കൂട്ടുകാരോടാണ്. കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കുമ്പോഴുള്ള ആനന്ദം ഹൃദയം കുളിർപ്പിക്കുന്നു അല്ലേ? നമുക്ക് അറിയാലോ, സ്കൂളിലൊക്കെ ആയിരുന്നെങ്കിൽ സ്കൂളിൽ കൂട്ടുകാരോടൊത്ത് ഇന്റർവെൽ ടൈമിൽ ഇച്ചിരി നേരം കിട്ടിയാലും നമുക്ക് അവരോടൊത്ത് കളിക്കാൻ പോകുന്ന ഒരു സന്തോഷം ഉണ്ടാവും ഇല്ലേ? കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കുമ്പോഴുള്ള ആനന്ദം ഹൃദയം കുളിർപ്പിക്കുന്നു. അപ്പോൾ മാമ്പഴത്തിന്റെ മാധുര്യം, മാമ്പഴം ഇപ്പൊ ഉണ്ടാവുന്ന കാലമായി തുടങ്ങിയില്ലേ? മാമ്പഴത്തിന്റെ മാധുര്യം മാം പറയാതെ നിങ്ങൾക്ക് അറിയാലോ. മാമ്പഴത്തിന്റെ മാധുര്യം ഇലഞ്ഞിക്കായ്ക്കും ഉണ്ടാകും. ഇലഞ്ഞിക്കായ്ക്ക് ചവർപ്പുണ്ടെങ്കിലും, ഇലഞ്ഞിക്കായ എന്ന് പറയുന്ന വസ്തുവിന് ചവർപ്പാണ്, ആ ചവർപ്പുണ്ടെങ്കിലും തേൻ മധുരമായി തോന്നുന്നത് സ്വാതന്ത്ര്യം നിറഞ്ഞ
ഈ വിനോദവേളയിലാണ്. എത്ര ചവർപ്പുള്ള സാധനമാണ് വസ്തുവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ വസ്തുവിന് പോലും മാമ്പഴത്തിന്റെ മാധുര്യം ഉണ്ടായിരിക്കും. എപ്പോൾ? തങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊത്ത്, തങ്ങളുടെ കൂട്ടുകാരോടൊത്ത് നമ്മൾ കളിക്കുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ. അല്ലേ? തീർച്ചയായും. ഈ രണ്ട് ചോദ്യോത്തരവും നന്നായി പഠിക്കണം. ഈ പാഠം പൂർണ്ണമായിട്ട് റിവിഷൻ കഴിഞ്ഞു. നമ്മുടെ ഇനി പഠിക്കേണ്ട ചുമതല ഓരോരുത്തരുടെയാണ്. നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. ഒപ്പം ഈ പദ്യം മനസ്സിലാവുകയും ചെയ്യും. പഠിക്കൂലോ ഏവരും? ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതാൻ മറക്കണ്ട കേട്ടോ. നന്ദി.